അസ്സലാമു അലൈക്കും. അപ്പണ്ണയാളെ, ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട് നമ്മളെ പെരീത്ത് കുറച്ച് കൂട്ടും ഭർത്താനം കേൾക്കാണ്ടാണ്. ഒപ്പം തന്നെ അണ്ണയാളെ, നമ്മളെ ഗ്യാസ് അടുപ്പ് നമുക്ക് തന്നേ, കെട്ടിൻ്റെ പണിയും കൂടി കുളർക്കാതെ തന്നൊരു പണി കിട്ടോ. അമ്മമാരി പണി എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല ചേച്ചി. അപ്പം നമ്മളെ ഗ്യാസ് അടുപ്പ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു ചില്ലിൻ്റെ മോഡലായിക്കൊണ്ടാണ്. അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ പറയാം, ചൂടായ പൊട്ടി തെറിച്ചും അത് ഇതൊക്കെ പറയലുണ്ടെങ്കിലും നമ്മളത് ഇങ്ങനെ കേൾക്കലില്ല കേട്ടോ. ഞാനിങ്ങനെ തൊട്ടൊക്കെ ഇടക്കിടക്ക് ഇനിയിപ്പോൾ പത്തിരൊക്കെ ചൂടുമ്പോഴാണ് നമുക്ക് ബേജാറേ, കുറേ നേരം ഇങ്ങനെ അടുപ്പത്ത് കിടക്കണ്ടേ, അപ്പോഴൊക്കെ വെച്ച് ബേജാറാണ് കേട്ടോ. എന്നാലും ഇടക്കിടക്ക് ഇങ്ങനെ ചൂടാകുകയാണെങ്കിൽ ഓഫാക്കി അങ്ങനെയൊക്കെയാണ് ഞാൻ കാട്ടി കൂട്ടിൻ്റെ. ഏതായാലും അതുകൂടിയൊക്കെ നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിന്ന് നേരം വെക്കുമ്പോൾ തന്നെ എണ്ണയാളെ, മേം കുറച്ച് ചക്കക്കുരും പിന്നെ മാങ്ങിക്കൂടി ചാറൊക്കെ എന്നൊക്കെ കരുതികാണ്ട്, പിന്നെ ചക്കക്കുരൊക്കെ തോരിയൊക്കെ കളഞ്ഞുകാണ്ട് ഇതാ നല്ലോണം കെങ്കി മേയാണ് കുക്കറിലൊക്കെയാണ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതിൽ കൂടെ നമ്മളെ ഗ്യാസ് അടുപ്പ് കാട്ടിയ പണിയും ചെയ്യലും പോലെ അത് നമ്മളൊന്ന് കാട്ടിത്തരേ. ഇമ്മാതിരി പണി പറ്റുമെന്ന് ഞാനും തന്നെ കരുതിയില്ല എണ്ണയാളെ. എത്താപ്പോൾ കാട്ടുന്നത് വല്ലാതെ കാലമൊന്നും നമ്മളെ ഗ്യാസ് അടുപ്പിനായിട്ടില്ല കേട്ടോ. ഒരു ഏതായാലും രണ്ട് രണ്ടര കൊല്ലയൊക്കെ ആയിട്ടുള്ളൂ. എന്നാലോ അത് പാട്ടിയ പണിയും ചെയ്യലും പോലെ നിങ്ങളൊന്ന് കണ്ടും ചെയ്താളി. ഏതായാലും നല്ലോണം പേടിച്ചേക്കണം. ഇമ്മാതിരി പൊടി ഞാൻ ദുനിയാവിൽ പേടിച്ചിട്ടില്ല. അങ്ങനെ ഇതൊക്കെ മക്കളെ, നമ്മൾ കുറച്ച് ചക്കക്കുരൊക്കെ ആണ് തൊലി കളഞ്ഞു കണ്ട്, അതിന് നുറുത്തെ കാപ്പി കളറൊന്നും നമ്മൾ കളഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ അച്ചയിൽക്കാണ് ഇട്ട് കൊടുത്തേക്കാണ്. ചക്കക്കുരുവിൻ്റെ നടുവെന്നാണ് പൊളിച്ച് കാണ്ട്, പിന്നെ ഒരു മാങ്ങി തന്നെ നല്ലോണം തൊലി ചരണ്ടി കാണ്ട്, പിന്നെ മാങ്ങി തന്നെ ചെറുതാക്കി എന്നാണ് നുറുക്കി തരാണ്ടാ. അപ്പോൾ ഇമ്മാതിരി ചാറന്നെയാളെ, നമ്മളെ പണ്ടത്തെ കാലത്ത് നമ്മളെ അമ്മമാരൊക്കെ എപ്പോഴും ഉണ്ടാക്കിയതിന് ഇപ്പം ആരെങ്കിലൊക്കെ ഉണ്ടാക്കലുണ്ടോ വെച്ച് കുടിയാടില്ല. ഏതായാലും നമ്മളെ പരി ഉണ്ടാക്കല്ല കേട്ടോ. നമ്മളെ അമ്മാക്കും പാപ്പാക്കൊക്കെ വലിയ തീർപ്പതിപ്പെട്ട ഒരു ചാറാണ്, ചക്കക്കുരും മാങ്ങിയും തേങ്ങ അരച്ച് വെച്ചൊരു ചാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇന്നത്തെ വീഡിയോയിൽ അതന്നെ ആയിക്കോട്ടെ എന്ന് ആരെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളി മക്കളെ. ഇപ്പൊക്കെ ചക്ക എമ്പാടും പാടുള്ള കാലമാണ്. ചക്കക്കുരു ആരും തൊടുക്ക് വലിച്ചിടണ്ട. അമ്മമാരി ഒരു ചാറുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു തരുന്നുണ്ട് എൻ്റെ അഭിപ്രായം. അങ്ങനെ തന്നെയാളെ, പിന്നെ നമ്മളേക്ക് ഒരു നാലഞ്ച് പച്ചവള് ചീന്തി ഇടുകയാണ് കേട്ടോ. കച്ചവടിൻ്റെ കജ്ജും കണക്കൊന്ന് പറഞ്ഞാൽ നമുക്ക് ഏരുമാണെന്നുണ്ടെങ്കിൽ ഈ എരുവനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഒന്ന് കൊടുത്താളി. പിന്നെ അതാ നമ്മൾ കൈക്കിടാൻ പോലെ ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ടാ, കാ സ്പൂണ് പോലും ഇല്ല, ഒരു നുള്ള് മഞ്ഞപ്പൊടിയും അതിൻ്റെ പാകത്തിനുള്ള ഇപ്പും. പിന്നെ എണ്ണയാളെ, ആ ചക്കക്കുരും മാങ്ങി കടന്ന് ബേഗാനുള്ള വെള്ളം കൂടി നമ്മളൊന്ന് പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ കുക്കറിന് അടിച്ച് വെക്കാം. ഒരു മൂന്ന് വിസിലണ്ട് അടിച്ചുമ്പോഴത്തേന് നമ്മളെ മാങ്ങിയും ചക്കക്കുരൊക്കെ നല്ല മട്ടം പോലെ തന്നെ എണ്ണയാളെ ബന്ധു വരും. ചക്കക്കുരും മാങ്ങിയും ബന്ധിട്ട നേരം കൊണ്ട് നമുക്ക് തീക്കുള്ള ഒരു തേങ്ങ എടുക്കാൻ കേട്ടോ. തേങ്ങയൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പൊളിച്ച് കൊടുത്ത് വെച്ചിക്കണേ. ഇനി അതാണ് പൊട്ടിച്ച് കാണ്ടേ. പിന്നെ അത് നമുക്കൊന്നും ചിരണ്ടി എടുക്കാം. ചിരണ്ട ഏതായാലും നമുക്ക് വെച്ചില്ല, വേറെ ഒത്തല്ല. നമ്മളെ പെരിയണ്ണയാളെ ചിര കുടുക്കിയിട്ടില്ല കേട്ടോ. അവിടെ ആദ്യം ഉണ്ടായതിന് ചിര പറ്റീനും ഇങ്ങോട്ട് തുരുമ്പിച്ചേക്കുക. ഞാൻ കുറേ വെളിച്ചെണ്ണി അതെന്തൊക്കെ തേച്ച് നോക്കിയിട്ടോ, ഒരു മാറ്റവും ഇല്ല. അത് തുരുമ്പിച്ച് ഇങ്ങനെ വിളിച്ചാട്ടി നിർത്തിരിക്കുക. അപ്പോൾ ആർക്കെങ്കിലും വല്ല ടിപ്പ് എന്തെങ്കിലുമൊക്കെ അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. നമ്മളെ പഴയ ചിരയാണ്, കൊല്ലം പത്ത് പതിനാല് കൊല്ലം കേൾക്കണം. എന്നാലും ചിരക്കൊരു കേടുത്തൂല്ല, അവിടെയും ഇവിടെയൊക്കെ തുരുമ്പിച്ചുകൊണ്ട് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. അങ്ങനെ ഏതായാലും ഉണ്ടെങ്കിൽ അത് ചിരണ്ട, ഞാൻ വേറൊരു ചിര വാങ്ങിയിട്ടില്ല. ഇനി മാങ്ങാൻ പോകണം അതിനൊക്കെ ഒന്ന്. ഇനി അതവറ്റ പോയാലിട്ട് ഓർമ്മയുണ്ടാവില്ല, വരിയിലെത്തിയിട്ട് ആരും ഓർമ്മയില്ല. പിന്നെ പത്താക്കാട്ടുക. അങ്ങനെ ഏതായാലും നമ്മളെ ചൂണ്ടുള്ള കത്തിനാണ് നോക്കിയാണ്. ഇത് ആ ഇക്കോലത്തിൽ ഇങ്ങനെയാണ് ചൂണ്ടെടുക്കാനും ടച്ച് തോന്നുന്ന ചിരണ്ടില്ലാതെ എളുപ്പത്താണ്. എളുപ്പം പരിപാടി കഴിച്ചേ, നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ കണ്ടില്ലേ, അരമുറി തേങ്ങ അഞ്ചിൻ്റെ ഒരു വേണ്ട തന്നെയാളെ. അപ്പോൾ ഇതിന് പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതാക്കി ഒന്ന് നുറുക്കിയിട്ട് നമ്മളെ മിക്സിൻ്റെ ചാറൊക്കെ ഇട്ട് കൊടുക്കാം. മിക്സിനും വേണ്ടല്ലോ, വല്ലാത്തോട് കൃതി എടുക്കുക. എളുപ്പം പരിപാടിയും കഴിഞ്ഞോട്ടേ. അപ്പോൾ ഇനിയാളെ, നമ്മളിന്നത്തെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കി കൊടുക്കിട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കി. പറ്റിനോളെ കണ്ണിയാളെ, നമ്മളെ കൂട്ടത്തേക്കും കുടുംബത്തേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിട്ടോ. അങ്ങനെയൊക്കെ നമ്മളെ തേങ്ങ ഒറ്റ കറക്കെല്ലാം അവിടെ കറക്കി കൊടുക്കണം. ഇനി നമുക്ക് അതിൽ ഒരു മൂന്നാല് പുണ ചീരുള്ളി ഇട്ട് കൊടുക്കട്ടോ. പിന്നെ ഇയാളെ, ഒരു കാ സ്പൂണോളം ജീരകം, ചെറിയ ജീരകമാണ്. അപ്പോൾ അത് ജീരകത്തിൻ്റെ ചുവയൊക്കെ തീർപ്പതിയുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇടും വേണ്ട. പിന്നെ ഒരു നുള്ള് വെള്ളം, അത് അരിയാൻ മാത്രമുള്ള വെള്ളം കൂടി നമ്മൾ പാകണം. അതോടെ അങ്ങനെ അരക്കുന്നുണ്ട് കണ്ടീലേ. കുക്കറപ്പുറത്ത് അങ്ങനെ വിസിലടിച്ചിട്ടുണ്ട്. മൂന്ന് വിസിലടിച്ചാൽ മതി കേട്ടോ. എന്നാൽ നമുക്ക് ഓഫാക്കാം. അതന്നെ മതിയാവും. അതന്നെ നമ്മളെ ചക്കക്കുരൊക്കെ നല്ല മട്ടം പോലെ കണ്ട് വെന്ത് കണ്ട് വാട്ടി. അങ്ങനെ തന്നെ അതോടെ ഞാൻ ഓഫാക്കി വെച്ചേക്കണം കേട്ടോ. ഒന്നെടുത്ത് അണക്കട്ടെ, എന്നിട്ട് വേണേൽ നമുക്ക് ആ തേങ്ങ അരച്ചയ്ക്ക് പാരാൻ. അതിൻ്റെ ഇടയിൽ കൂടെ മൂപ്പരാക്ക് കുറച്ച് കുഞ്ഞനയിൽ കൊടുക്കുന്ന തന്നെയാണ്. പറ്റീ കുഞ്ഞനയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ കണ്ട് അപ്പം അവിടെ കയറ്റി വെച്ചേക്കേനി. ഇപ്പം നമ്മൾ എടുത്ത് കാണുന്ന ഒന്നൊരു വള്ളത്തിലിട്ടാ കേട്ടോ. ഒക്കെ അങ്ങനെ നീർന്ന് ഇങ്ങനെ നിൽക്കണം. ഐസും കെട്ടായിട്ട് ഏതായാലും കുറച്ച് ഇനി നമ്മൾ എടുത്ത് കാണുന്ന നല്ലോം കേട്ടോ. അതിൻ്റെ ആ മണ്ടോടക്കാണ് മുറിച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. വേറെ തല്ല നല്ലോം വെളിച്ചെണ്ണിയിട്ടാണ് നിരിഞ്ഞാൽ നല്ല രസമാണ്. മണ്ടയും കടിച്ചടിച്ച് അങ്ങനെ തിന്നാൽ മതി ഇനിയാളെ. അങ്ങനെ ഏതായാലും ഈ മുറിച്ചനൊന്നും നമ്മളിപ്പോൾ കാട്ടിത്തരില്ല. അപ്പോൾ മുറ്റത്ത് പോയി മേയാണ് മുറിച്ചെക്കാൻ കേട്ടോ. പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇത് അങ്ങോട്ടൊന്ന് വലിച്ചേറ്റി മണ്ടണ്ടല്ലേ എഴുതിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല ഞാൻ ഇയാളെ. അങ്ങനെ അതാ നമ്മളെ മീനൊക്കെ തന്നെ നല്ല മട്ടം പോലെ ഇങ്ങോട്ട് കേക്കി കൊണ്ടുവന്നിരിക്കണതാ. മണ്ട എടുത്തുക്കണം കേട്ടോ. ചിലവർ മീനിൻ്റെ തലയിൽ നിന്ന് എടുക്കൂല. ഏതായാലും നമ്മളെടുത്തുക്കണേ.
അതും കേട്ട് കായം കൂട്ടി പൊരിച്ചൊരു വെളിച്ചെണ്ണയും കണ്ട് നെരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല രസമാണ്. അങ്ങനെയൊക്കെയുള്ള കായം കൂടിയാണ് കൂട്ടിയേക്കുക. പിന്നെ നമ്മളെ സാറൊക്കെ ഒന്ന് പിന്നെ കടർക്കലും തേങ്ങരച്ച് ഒന്ന് തിളക്കലൊക്കെ ആകുമ്പോൾ നമുക്ക് മീനുമാണ് പൊരിച്ചല് തുടങ്ങും കേട്ടോ. അപ്പം നമ്മൾ ഈ മറ്റേ അടുപ്പ് ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല കേട്ടോ. അപ്പം ഇന്നാളെ ഇന്നേരത്തെ നമ്മളെ ഗ്യാസ് അങ്ങനെ പോയോണ്ട് നിൽക്കുകയാണ്. എവിടെ നിന്നല്ല നമ്മളെ ബാക്കുണ്ടല്ലോ, നമ്മളെ ഗ്യാസിൻ്റെ ബാക്കിലുണ്ടല്ലോ ഇങ്ങനെ ഒരു കുടുക്കുമല്ല, അവിടെ ഇങ്ങനെ ഗ്യാസ് പോകേണ്ട ഒരു മണം ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ മണത്തോക്കിരിച്ച് ഓടി മണമൊന്നും കിട്ടണില്ല കേട്ടോ. അപ്പോൾ അതാ ഗ്യാസെല്ലാം മണം ഇങ്ങനെ എപ്പോഴും വരുന്നുണ്ടേ. ഏതായാലും ഞാൻ വലിയ ആളായി വീഡിയോയിൽ എടുക്കുന്ന സ്ഥലമല്ലേ. അങ്ങനെ നിൽക്കണ തേങ്ങയൊക്കെ അരച്ച് നമ്മൾ പാർന്നു. ഇനി നമുക്ക് കടർത്താൽ മതി. ചട്ടി വെച്ചിരിക്കണ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പാർന്ന് ഒന്നട് കടുക കട്ടോ. കുറച്ച് കടുകും അതേമാതിരി നമ്മളെ കരിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് ഒന്നട് ചാറ്റൊക്കെ പാറ്റേ. അപ്പോഴും ഗ്യാസ് നല്ല മണം മണക്കിട്ടുണ്ടായാളായി. ഞാനിതിങ്ങനെ മണക്കുന്നുണ്ട് എന്നല്ലാതെ ഇവിടെ നിന്നാൽ കുട്ടികളൊന്നുമില്ല. എല്ലാവരും തരുമ്പോഴത്തേക്ക് ഇന്ന് സ്കൂളൊക്കെ തുറക്കുക, എല്ലാവരും പോയിക്കണം കേട്ടോ. മറ്റേത് മോനൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കൊക്കെ പറഞ്ഞു തരാൻ അവിടെ മണക്കുന്നുണ്ട് ഇവിടെ മണക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ മണത്തോണ്ട് എനിക്കറ്റ കിട്ടണമില്ല. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ കടുകൊക്കെ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞ് നമ്മൾ മീനൊക്കെ ചട്ടിയൊക്കെ ഇട്ടാൽ നേരത്താണ് നമ്മൾ ഗ്യാസിൻ്റെ ബാക്കിൽ ഭയങ്കര തീജുണ്ട് ആളിയുണ്ട് കത്തുന്നുണ്ട് ഇനി കേട്ടോ. എത്താ കാട്ടേണ്ട പിടിയല്ലേ, പേടിച്ചിട്ട് വിറച്ചിട്ട് എത്താ ഇങ്ങോട്ട് പറയണേ. എത്തിയാരപ്പോൾ നമ്മൾ കാട്ടും ഒന്നെങ്കിൽ ഇപ്പോൾ ചിലവർ പുറത്തിറങ്ങി വേണ്ടല്ലോ. പക്ഷേ എന്നെ കൊണ്ട് പുറത്തിറങ്ങി വേണ്ടാന്ന് കഴിഞ്ഞില്ല. ഞാൻ നിന്ന നിൽപ്പിലിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ആരും ഇല്ലേനും, ഞാൻ ഒറ്റക്കല്ലുള്ളത് പത്ത കാട്ടണ്ടി ചൂടിയാടില്ല കേട്ടോ. അങ്ങനെ ഗ്യാസിൻ്റെ അടി ഞാൻ വണ്ടി ചെന്ന് ഓഫാക്കിയേക്ക് അവിടെ ഏതായാലും കത്തൽ നിന്ന് കേട്ടോ. കത്തൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു അടുപ്പിൻ്റെ ഒരു ഭാഗം കെട്ട് ഇങ്ങനെ പോന്ന് നിൽക്കുകയാണ്, തുരുമ്പിച്ച് കാണും. ഞാൻ ഇത്ര കാലമായിട്ട് കണ്ടിട്ടില്ല ഇനിയാളെ. ഇവിടെ പെരപ്പണിയൊക്കെ ആയിട്ട് ഞാൻ ഗ്യാസിൻ്റെ അടുപ്പൊക്കെ പാടെടുത്ത് കണ്ട് അവിടെയും ഇവിടെയൊക്കെ വെച്ചു എന്നല്ലാതെ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ പോകുന്നതായി കാരതാ. ഞാൻ എടുത്ത് കാട്ടിയിട്ട് കാജിൽ കണ്ട് പോകുന്നത് കണ്ടിയില്ലേ. ഇവിടെ അല്ല കേട്ടോ കത്തിയെ, ഇവിടെ നിന്ന് ഞാൻ ഈ മീൻ പൊരിച്ചാൽ നേരത്തൊക്കെ ഗ്യാസ് വണ്ടീൻ്റെ ഇവിടെ നിന്ന് ഇരുന്നാച്ചു തോന്നേണ്ടത്. ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കത്തിയിട്ട് ആളും ഇങ്ങോട്ട് കത്തി. ഇപ്പോൾ വേറെ വയറും പിന്നെ കൊടുന്ന് കുടിക്കേക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും നമ്മൾ വീഡിയോയിൽ പെടുത്തിയിട്ടില്ല. മറ്റേ വീഡിയോ എടുക്കണ സോലല്ലല്ലോ. പിന്നെ വണ്ടി തടിയപ്പാറും വെച്ചാൽ ഒരു പത്തിനും വെച്ചാൽ ഞാനില്ലേ. ഞാൻ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ വലിയ പേടിയാണ് കേട്ടോ. അങ്ങനെ ഗ്യാസ് കറണ്ട് അങ്ങനത്തേനോടൊക്കെ വലിയൊരു പേടിയുള്ള ആളായത് കൊണ്ട് തന്നെ പിന്നെ അതൊന്നും ഒരു വീഡിയോ എടുക്കാൻ അപ്പോൾ അത് കഴിഞ്ഞില്ല. അത് മീൻ മുറിച്ചിങ്ങനെ ചട്ടിക്കിടാൻ നേരത്തെ പിന്നെ കണ്ട് കത്തിച്ചേക്കാണ്. അപ്പോൾ ഈ ക്യാമറ ടോണാക്കി വെച്ചിട്ട് ആണ്ട് ആളിലും കിട്ട് കത്തിനണ്ടിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ നമുക്ക് എടുത്ത് ഫോണത്ത് കൊണ്ടേക്കാനും പറ്റില്ല. അമ്മട്ടത്തിലാണ് ആളി പടന്നൊക്കെ ഉണ്ട്. എന്തോ ഒരു കത്തലിന്നോ ഇതിപ്പോൾ എന്നിട്ട് ഞാൻ കജ്ജിലും കെട്ട് ഗ്യാസിൻ്റെ ഇതൊക്കെ നോക്കാൻ വേണ്ടി എന്താ ഒരടുപ്പ് കജ്ജിലും കണ്ട് പോകുന്നേക്കണം. വേഗത്തെ പൈപ്പും കെട്ട് പിന്നെ വിണ്ട് കയറിയാണ്. എങ്ങനെ ആയത് ചുടി അതുവരെ അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഞാനെന്നും തോത്തി തുടച്ച് ആടിയൊക്കെ തോത്തുന്നതല്ലേ. ഗ്യാസ് അടുപ്പിടെ കണ്ടാൽ നോക്കിയാണെങ്കിൽ നിങ്ങൾ പുതിയൻ്റെ മാരിയാണ് നിൽക്കുന്നത്. എന്തെങ്കിലും അതിനൊരു കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, വേണ്ട കാര്യമില്ല. അപ്പോൾ അടുപ്പൊക്കെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചോളി. നമ്മളെ ബാക്ക് സൈഡിലൊക്കെ നമ്മൾ കൊടുക്കുന്നിടത്തൊക്കെ നല്ലോണം ശ്രദ്ധിച്ചാണ് കേട്ടോ. അവിടുന്ന് എപ്പോഴും അത് ഊരിപ്പോവും. അവിടുത്തെ ഈ വയറിങ്ങനെ വീണ്ടും കയറിയിട്ട് ചിലപ്പോൾ നമ്മൾ കാണൂലല്ലോ. അതിന് നേരത്തെ അതിൻ്റെ മണം ഇങ്ങനെ രാവിലെ നേരം നോക്കുമ്പോൾ ചായക്കടി ഉണ്ടാക്കിയപ്പോഴേ എനിക്ക് ഭയങ്കര നല്ല മണം ഇങ്ങനെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മണത്ത് നോക്കുമ്പോൾ പൊടുന്ന ഇത്ത എല്ലാം കൊടുത്ത് ലോക്ക് ചെയ്ത് വെച്ചൊക്കെയല്ലേ. അപ്പോൾ ഈ ഗ്യാസിന് ഓണാക്കുമ്പോഴാണ് ഇതിങ്ങനെ മണം വന്നിൻ്റെതേ. അപ്പോൾ ഏതായാലും ഞാൻ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയും. ഈ ഗ്ലാസിൻ്റെ ഗ്യാസായി തന്നെ എല്ലാവരും ഇങ്ങനെ എന്നെ പറഞ്ഞ് പിടിപ്പിച്ചാലാണ്. അതിന് തോനെ നേരെട്ടോ ചൂടാക്കരുത്, ഗ്ലാസ് പൊട്ടിത്തെറിച്ചു, അങ്ങനെ കുറേ അപകടം ഉണ്ടായിരിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇച്ചി ഗ്യാസ് അടുപ്പ് കാണുന്ന തന്നെ പേടിയാണ് കേട്ടോ. മറ്റേ ഗ്യാസ് അടുപ്പിലേറെ ഇത് ഒരു പേടിച്ചണം എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയും. അപ്പോൾ ഏതായാലും ഉദ്യം കണ്ട് ഇത്രയും തിരിച്ചു കെട്ട് നിറുക്കിട്ട് ആളിയിട്ട് കൊണ്ട് പൊന്നിനണ്ടി. ഞാൻ കൊണ്ട് ബാക്കൊക്കെ നിന്നിപ്പിലേ ഒന്നും കാട്ടാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ തന്നെയാണ് ഗ്യാസിൻ്റെ ആ സിലിണ്ടറിൻ്റെ അടിയിൽ ഓഫാക്കി കൊടുത്ത് പിന്നെ തിരിച്ചു കെടുത്തു. എത്തക്കെ കാട്ടിക്കൂട്ടി അയച്ച് തന്നെ പൊടിയാടില്ല. ഏതായാലും മാറി പേടിയാന്ന് തുനി ആകെ പൊടിച്ചിട്ടില്ല ഇനിയാളെ. അപ്പം എല്ലാവരും മക്കളെ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ ഇടയ്ക്കൊക്കെ അതിൻ്റെ പൈപ്പ് ഇപ്പോൾ പുതിയ കൊടുത്തിട്ടാട്ടത്. ഈ പൈപ്പ് പഴയതാണ് ഇപ്പോൾ കത്തി പിടിച്ചത്. പിന്നെ മീൻ പൊരിച്ച നേരത്ത് ബേജാറൊക്കെ പുതിയത് കൊടുന്ന് കിട്ടണമെങ്കിലും ഈ ഒരു അടുപ്പ് ഇതാ ഇങ്ങനെ തുരുമ്പിച്ച് കജ്ജിലുണ്ട് പോകുന്ന നിൽക്കുകയാണ് കേട്ടോ. എന്നാലും ഇപ്പോൾ മറ്റേ അടുപ്പ് ഓണാക്കുമ്പോൾ ഈ അടുപ്പ് എന്താന്ന് വെച്ചാൽ പിന്നെ ഇതിവിടെ ഗ്യാസ് പോകുന്നുണ്ട്. ഏതായാലും ഇപ്പം ഞാൻ എക്സ്ചേഞ്ച് ചെയ്യേ. ഇനിയിപ്പോൾ വീഡിയോ കൊണ്ടുപോയി കൊടുത്ത് നോക്കണം. കാണാം എന്തോ ഒരു ചുറുക്കില്ലേ, എവിടെയെങ്കിലും ഒരു വരം കൂടി വീണിട്ടില്ല. ഇതിൻ്റെ അടുത്ത് എത്ര എല്ലാ സാധനങ്ങളും ഇതേമാതിരി നല്ല ചെലവ് കൊണ്ടെടുക്കാനുണ്ട്. ഇതിപ്പോൾ ഈ പെരപ്പണിയൊക്കെ ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ ഇട്ട് മൂലക്കലൊക്കെ ഇട്ട് വള്ളായോണ്ടോ എങ്ങനെ അറിയില്ല, ഒക്കെ തുരുമ്പിച്ചതൊക്കെ അതിലിങ്ങനെ പോകുന്നു ചെയ്തതിന് പോരാത്തതിന് ഇനിയാളെ ഇന്ന് പേടിച്ച പേടി ഞാൻ തുനിയാവ് പേടിച്ചില്ല. നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളോടല്ലാതെ ആരോടാണ് ഞാൻ പറയാം. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ചോറും ചോറൊക്കെ അവിടെ റെഡി ആക്കണം കേട്ടോ. ചോറ് പിന്നെ നമ്മൾ കുക്കറിൽ തന്നെ വെക്കൽ, കുറച്ച് വേവുള്ള ചോറായതുകൊണ്ടേ അതൊക്കെ കുക്കറിൽ ഇട്ട് തന്നെയാണ് വെക്കൽ. അപ്പോൾ ഏതായാലും എന്തോ നാളെയൊക്കെ ഒരു ഗ്യാസ് അടുപ്പ് നന്നാക്കി കൊണ്ടുവരണം. ഇതുമാണ്ട് ബാക്കി മീൻ പൊരിച്ചു തന്നെ ഉള്ളൂ കേട്ടോ. മേ അടിയൊക്കെ ഓഫാക്കിയിട്ടൊക്കെയാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്നുകിൽ പുതിയത് വാങ്ങിക്കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത് പിന്നെ
നന്നാക്കാൻ കൊടുക്കേണ്ടി വരും. എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. ഏതായാലും അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇതൊക്കെ തന്നെയാണ് മക്കളെ. അപ്പോൾ ഗ്യാസ് ഉപയോഗിച്ചിട്ട് എന്നെ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ടാവും. എത്ര കാട്ടേണ്ടി അന്തില്ലാതെ നിൽക്കുകയും ചിലർക്ക് ഒരു മനോധൈര്യ കാരണം, ചിലർ പേടിത്തൂറിയാളെ കറണ്ട് ആയി. അപ്പോൾ എൻ്റെ മാതിരിയുള്ള ആൾക്കാർ വേറെ ഒന്നും കാട്ടേണ്ട, അടിയത്തെ സിലിണ്ടർ വേഗം ഓഫാക്കി കൊടുത്താണ്ട് ഇനിയാളെ പൈപ്പിനല്ലേ വിളിച്ച് എത്തിയാലൊക്കെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുകയും ചെയ്താണ്ട് ഞാൻ അപ്പോൾ നോക്കിയിട്ട് കുറേ ആയിട്ടോ പൈപ്പൊന്ന് നല്ലോണം തുടച്ചിങ്ങനെ വൃത്തിയാക്കും. പൈപ്പ് എത്തായതൊന്നും നമ്മൾ നോക്കലില്ല. ഏതായാലും വലിയൊരു അപകടത്തിന് കഴിച്ചിലായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വേജാറ് കുടിച്ചൊരു വീഡിയോ തന്നെ പറയാം. ഓ വല്ലാത്തൊരു ജാതി വീഡിയോ ഇനി ഇന്നത്തെ വീഡിയോ. വീഡിയോ എടുക്കേണ്ട പൂതി എന്ന് കഴിഞ്ഞിനി ചിരിച്ചല്ല കേട്ടോ. പേടിയോണ്ടുള്ള ഒരു ചിരിയാണ് പതക്കം. അപ്പോൾ ഏതായാലും ഇവിടെ അല്ല കേട്ടോ കത്തി പിടിച്ച്, നമ്മളെ വയറിൻ്റെ ബാക്കിലാണ്. നമ്മളെ ഗ്യാസ് അടുപ്പ് കണ്ടാൽ പുതിയ അടുപ്പാണ്. ഒരു കോട്ടുമില്ല, ഒരു ഒത്തുമില്ല, ഉള്ളത്തെ അവസ്ഥ അത് പഠിച്ചവരെ മാത്രമേ അറിയുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെപ്പോലെ പടപ്പൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കാം, അതിൻ്റെ ഉള്ളിൽ എവിടെയും വേറിട്ടുകണോ സ്കോർ അഴിഞ്ഞിക്കണോ അതൊക്കെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇത് നോക്കിയാണ് ഇതി കൂടി അങ്ങനെ മണം വന്നിരിക്കണേ. അവിടെ കത്തിയപ്പോൾ പിന്നെ ഇവിടെയും ഇവിടെയൊക്കെ പാടങ്ങട്ട് പരന്നൊക്കെയാണ്. ഇവിടെ കത്തിയൊന്നും പിന്നെ ചോർമല്ല ഞാൻ സത്യം പറയുകയാണെങ്കിൽ. ബാക്കിന്ന് കിട്ടും ഓളിങ് ഇട്ട് കത്തിയിട്ടേ വല്ലാത്തൊരു ഗതിയുടെ. ഇപ്പം ചെയ്യാൻ ഗ്യാസ് കാണാൻ തന്നെ പേടിയാണ്. ഏതായാലും ഇപ്പോൾ ഒന്നുകിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. എക്സ്ചേഞ്ച് ചെയ്താൽ വേറെ ഒന്നും കിട്ടുന്നില്ല. 250 രൂപയ്ക്ക് ഇത് കൊടുക്കണമല്ലോ ആലോചിച്ചിട്ട് 5000 കുറുതികളുണ്ട്. അതിന് 30 രൂപ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഏതായാലും 2.5 കൊല്ലമായി തുടങ്ങി. ഏത് നല്ലതായാലും പിന്നെ ചുർക്കുള്ളതും ചുർക്കില്ലാത്തതായാലും ഓലെ ആകെ തീരെ 250 രൂപയാണ് കേട്ടോ. അതിനും വേണ്ടി ഇപ്പോൾ ഇതെങ്ങനെ കൊടുക്കുക എന്നുള്ളൊരു വേജാറുണ്ട്. ഇനിയിപ്പോൾ നന്നാക്കാൻ പറ്റുമോ അതും അറിയില്ല. ഇത് ഇത്രയും തുരുമ്പിച്ച് കഴിഞ്ഞ് ആ കത്തിനും കൂടി കണ്ടപ്പോൾ ഇതിനെ ആകെ പേടിച്ച് വേജാറായിപ്പോയി. അല്ലാ അല്ലാത്ത കൂള. അപ്പോൾ എല്ലാവരും ഒന്ന് ഇടയ്ക്കൊക്കെ ശ്രദ്ധിച്ചാണ്ട് കേട്ടോ. അതേമാതിരി നമ്മളീ വയറുണ്ടല്ലോ ഗ്യാസ് പോകണ ഈ വയറ് മക്കളെ അതും നല്ലോണം നോക്കിക്കൊണ്ട് എവിടെയെങ്കിലും വിളിച്ച് വീണ്ടുകളിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ വലിയ അപകടം ഉണ്ടാക്കും കേട്ടോ. പോരാതിന് നമ്മൾ ഈ ഫോണൊക്കെ നെറ്റൊക്കെ ഓണാക്കി ഇതിങ്ങനെ ഫോണോ എടുത്തൊക്കെ കളിച്ചാൽ അതിലേറെ പോളേനി. അത് എപ്പോഴാണ് ഞാനത് ഓഫാക്കി വെച്ചതന്നെ എൻ്റെ വലിയ കിട്ടലായിപ്പോയി. അല്ലാത്ത എപ്പോഴും തന്നെയാണ് സോല കേട്ടോ. അദ്ദേഹം പറഞ്ഞാൽ ഇന്നത്തെ നമ്മൾ സ്ഥിരമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടുന്നത് 2 മണിയാണ്. ഇന്നിപ്പോൾ അത് എത്ര മണിക്ക് അങ്ങൊക്കെ എത്തുകയെന്ന് വെച്ചാൽ പിടിയാടിയില്ല. പേടിച്ചിട്ട് ആകെയുള്ള എന്തും പോയിക്കണം. ആ പോയിക്കോട്ടെ മക്കളെ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും തിരുപ്പതി ആകണം കരുതുന്നത് എല്ലാവരും എല്ലാവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇമ്മാരി പണി ഇമ്മാരി പറ്റലൊന്നും ആർക്കും പറ്റാതെ കട്ടെ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.